നമസ്കാരം. അൽഫോൺസോ ഡേവിസ് ആ പേരിപ്പോൾ ഫുട്ബോൾ ആരാധകർക്ക് ഏറെ സുപരിചിതമാണ്. ബാഴ്സലോണയ്ക്കെതിരായ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ വേഗം കൊണ്ടും ശൈലി കൊണ്ടും ശ്രദ്ധ നേടിയ 19 വയസ്സുകാരൻ. പി എസ് ജിയെ പരാജയപ്പെടുത്തി ബയേൺ കപ്പടിച്ചപ്പോൾ ചാമ്പ്യൻസ് ലീഗ് നേടുന്ന ആദ്യ കനേഡിയൻ എന്ന റെക്കോർഡും ഡേവിസ് സ്വന്തം പേരിൽ എഴുതി ചേർക്കുകയാണ്. ഖാനയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച ഡേവിസിന്റെ ജീവിതം തീർത്തും ഒരു നാടോടിക്കഥ പോലെ തന്നെയാണ്. 2000 നവംബർ 2 ലൈബീരിയൻ ആഭ്യന്തര യുദ്ധത്തിലെ അഭയാർത്ഥികൾക്കായി ഐക്യരാഷ്ട്ര സംഘടന ഖാനയിലെ ബുദുപുരാമിൽ സ്ഥാപിച്ച ക്യാമ്പിലാണ് അൽഫോൺസോ ബോയിൽ ഡേവിസ് എന്ന അൽഫോൺസോ ഡേവിസിന്റെ ജനനം. മാതാപിതാക്കൾ ലൈബീരിയ വിട്ടത് 2nd ആഭ്യന്തര യുദ്ധത്തിന്റെ സമയത്തായിരുന്നു. അന്നത്തെ ആഭ്യന്തര യുദ്ധം 450,000 ലൈബീരിയൻസിനെയാണ് വീടില്ലാത്തവരാക്കി മാറ്റിയത്. ക്യാമ്പിലെത്തിയതിന് തൊട്ടു പിന്നാലെ ഡേവിസ് പട്ടിണിയിലേക്ക് പറന്നു വീണു. ജീവിതം എളുപ്പമായിരുന്നില്ല. വൃത്തിയുള്ള ഭക്ഷണവും വെള്ളവും അപൂർവമായിരുന്നു. ഓരോ ദിവസവും അതിജീവിക്കുന്നത് തന്നെ ഒരു കടമ്പയായിരുന്നു. 5 വർഷം അങ്ങനെ ദുഃഖപൂരിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. അൽഫോൺസോയുടെ 5ാം വയസ്സിൽ കുടുംബം കാനഡയിലെ എഡ്മണ്ടനിലേക്ക് ചേക്കേറി. 6 മക്കളായിരുന്നു ഡെബെ ഡേവിസിനും ഭാര്യ വിക്ടോറിയ ഡേവിസിനും ഉണ്ടായിരുന്നത്. മക്കളെ പോറ്റാൻ രണ്ടുപേരും എല്ലുമുറിയെ പണിയെടുത്തു. മദർ തെരേസ കാത്തലിക് സ്കൂളിലായിരുന്നു അൽഫോൺസോയുടെ പഠനം. സ്കൂളിൽ വെച്ച് ആദ്യമായി കാൽപന്തിന്റെ മധുരമറിഞ്ഞ അൽഫോൺസോ ഉടനടി ആ ഗെയിമുമായി പ്രണയത്തിലായി. ജീവിതം പഠിപ്പിച്ച പോരാട്ടവീര്യം അവൻ കാൽപന്തിലേക്ക് ആവാഹിച്ചു. ഫ്രീഫുട്ടി എന്ന ക്ലബിലാണ് അൽഫോൺസോ ആദ്യമായി കളിച്ചത്. നിർധനരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ക്ലബായിരുന്നു അത്. ജേഴ്സി അടക്കം സകല സൗകര്യങ്ങളും അവർ തന്നെയാണ് നൽകുന്നത്. അങ്ങനെ അൽഫോൺസോയും ആദ്യമായി ഓർഗനൈസ് ഫുട്ബോളിന്റെ ഭൂമികയിൽ പിച്ചവച്ചു തുടങ്ങി. ജീവിതവും സോക്കറും നൽകിയ പാഠങ്ങൾ കൈമുതലാക്കി 2015 അൽഫോൺസോ MLS ക്ലബായ വാൻകൂവർ വൈറ്റ്കാപ്സിന്റെ അക്കാദമിയിൽ കളിച്ചു തുടങ്ങി. അടുത്ത വർഷം വാൻകൂവർ വൈറ്റ്കാപ്സിന്റെ റിസർവ് ടീമിലും ശേഷം സീനിയർ ടീമിലും അൽഫോൺസോ ബൂട്ടണിഞ്ഞു. 15ാം വയസ്സിൽ ആദ്യ പ്രൊഫഷണൽ ക്ലബ്, മേജർ സോക്കർ ലീഗിന്റെ സെക്കൻഡ് ഡിവിഷനായ USL സൈൻ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 2016 ഏപ്രിലിൽ വൈറ്റ് ക്യാപ്സിന് വേണ്ടി അൽഫോൺസോ അരങ്ങിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 15 വർഷവും 5 മാസവും. മെയിൽ ക്ലബിനായി ആദ്യ ഗോൾ അടിച്ചു. സീസണിൽ 11 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകൾ. അക്കൊല്ലം തന്നെ മേജർ സോക്കർ ലീഗിലും അൽഫോൺസോ ബൂട്ടണിഞ്ഞു. തുടർന്നുള്ള 2 വർഷം അൽഫോൺസോ MLS തേരോട്ടം നടത്തി. ഇതേ തുടർന്ന് യൂറോപ്യൻ ക്ലബ്ബുകൾ താരത്തെ നോട്ടമിട്ടു. അങ്ങനെ 2018 17ാം വയസ്സിൽ അന്നത്തെ MLS റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്ക് ബയേൺ മ്യൂണിക്കിലേക്ക്. 2019 ജനുവരി 12 ക്ലബിനായും ജനുവരി 27 ബുണ്ടസ് ലീഗയിലും അരങ്ങേറ്റം കുറിച്ചു. മാർച്ച് 17 ആദ്യ ഗോൾ അടിച്ചു. നവംബർ 6 ഒളിമ്പിയാക്കോസിനെതിരെ ചാമ്പ്യൻസ് ലീഗിലും അരങ്ങേറ്റം കുറിച്ചു. 2019-20 സീസണിൽ വെർഡർ ബ്രെമനെ തോൽപ്പിച്ചാണ് ബയേൺ ബുണ്ടസ് ലിഗ കിരീടം ഉറപ്പിച്ചത്. 79ാം മിനിറ്റിൽ അൽഫോൺസോ 2ാം മഞ്ഞ കാർഡ് കണ്ട് പുറത്തായി. പക്ഷേ ഇതിനകം അദ്ദേഹം ബുണ്ടസ് ലിഗയിൽ ക്ലോക്ക് ചെയ്ത ഏറ്റവും ഉയർന്ന വേഗം സ്വന്തം പേരിൽ കുറിച്ചെടുത്തിരുന്നു. മണിക്കൂറിൽ 36.51 കിലോമീറ്റർ വേഗതയിലാണ് അന്ന് ആ 18-കാരൻ പാഞ്ഞത്. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ബാഴ്സലോണയ്ക്കെതിരെ ജോഷ്വാ കിമ്മിച്ച് നേടിയ ഗോളിന് വഴിയൊരുക്കിയ ഡേവിസ് PSG കീഴടക്കി ചാമ്പ്യൻസ് ലീഗ് നേടിയാണ് തന്റെ തേരോട്ടം അവസാനിപ്പിച്ചത്. 2017 കനേഡിയൻ പൗരത്വം നേടിയ ഡേവിസ് അന്ന് തന്നെ സീനിയർ ടീമിൽ അരങ്ങേറി. 16ാം വയസ്സിൽ കുറയ്ക്കാവോക്കെതിരെയായിരുന്നു അരങ്ങേറ്റം. Under-15, Under-17 ടീമുകളിൽ നേരത്തെ തന്നെ അദ്ദേഹം ബൂട്ടണിഞ്ഞിരുന്നു. അരപ്പട്ടിണിയിലും മുഴുപട്ടിണിയിലും അതിജീവനം പോലും ബുദ്ധിമുട്ടായിരുന്ന ഒരു ബാല്യത്തിൽ നിന്നാണ് 19ാം വയസ്സിൽ ചാമ്പ്യൻസ് ലീഗ് ജേതാവെന്ന പെരുമയോടെ അൽഫോൺസോ ഡേവിസ് ഫുട്ബോൾ ലോകത്ത് മാതൃകയാവുന്നത്. വെബ് ഡെസ്ക് തത്വമയി.